നമസ്കാരം. ഷവോമി അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ പ്രീമിയം ഫോണാണ് ഷവോമി 14 അൾട്ര. സാംസങ് ഗാലക്സി S24 അൾട്ര, ഐഫോൺ 15 പ്രോ മാക്സ് എന്നീ വമ്പൻ ഫോണുകളെ എതിരാളികളായി പ്രഖ്യാപിച്ചാണ് ഷവോമി ഈ ഫോണ് പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു ഷവോമി 14 സീരീസ് ഫോണുകൾ കമ്പനി ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഷവോമി 14, 14 അൾട്ര എന്നിങ്ങനെ രണ്ട് ഫോണുകളാണ് ഈ സീരീസിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഷവോമി 14 വിൽപ്പന മാത്രമായിരുന്നു ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഷവോമി 14 അൾട്രയുടെ വിൽപ്പനയും ആരംഭിച്ചിരിക്കുകയാണ് കമ്പനി. യഥാർത്ഥത്തിൽ വിൽപ്പന ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഫോണിന്റെ ഏർലി സെയിൽ ആണ് ആരംഭിച്ചിരിക്കുന്നത്. ഷവോമി ഇന്നു മുതലാണ് ഈ വിൽപ്പന ആരംഭിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ആരംഭിച്ച ഈ ഏർലി സെയിൽ April 12 വരെ ആയിരിക്കും നിലനിൽക്കുക. 9,999 രൂപ നൽകി ഈ ഫോണ് പ്രീ ബുക്ക് ചെയ്തവർക്കായിരിക്കും ഈ ഒരു ഫോണ് ആദ്യം ലഭിക്കുക എന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഈ തുക നൽകി ഫോണ് ബുക്ക് ചെയ്തവർ April 12 മുൻപ് തന്നെ ഇത് തന്നെ മുഴുവൻ തുകയും നൽകി കഴിഞ്ഞാൽ ഫോണ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം ഈ ഫോൺ പ്രീ ഓർഡർ ചെയ്യാത്ത ഉപയോക്താക്കൾക്ക് ഇന്ന് 11:45 വരെ ഫോൺ പ്രീ ഓർഡർ ചെയ്യാനുള്ള സൗകര്യവും ഷവോമി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 9,999 രൂപ തന്നെയാണ് ഇതിലും ഈടാക്കുന്നത്. അതേസമയം ഷവോമി 14 അൾട്രയുടെ 16 GB റാം 512 GB സ്റ്റോറേജ് വേരിയൻറ്റിന് 99,999 രൂപയാണ് വിലയായി വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 100,000 രൂപ. ഈ ഫോണിനായി ചില ബാങ്ക് ഓഫറുകളും ഷവോമി പ്രഖ്യാപിച്ചിട്ടുണ്ട്. HDFC ബാങ്ക്, ICICI എന്നീ ബാങ്കുകളുടെ കാർഡുകൾ ഉപയോഗിച്ചാണ് ഈ ഫോൺ സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സ്വന്തമാക്കിയാൽ 5,000 രൂപ വരെ ഡിസ്കൗണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഷവോമിയുടെ തന്നെ സ്മാർട്ട് ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്നത് വഴി 5,000 രൂപയുടെ ഡിസ്കൗണ്ട് ഓഫറും ഷവോമി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ഫോണിനായി 18 മാസം വരെ നോ കോസ്റ്റ് EMI പേയ്മെൻറ്റ് ഓപ്ഷനും ഷവോമി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചറുകൾ പരിശോധിക്കുമ്പോൾ 16 GB വരെ LPDDR5X RAM, 1 TB വരെ UFS 4.0 സ്റ്റോറേജുമായി സെറ്റാക്കിയിട്ടുള്ള Snapdragon 8 Gen 3 SoC ചിപ്സെറ്റാണ് ഷവോമി 14 അൾട്രയ്ക്ക് കരുത്ത് നൽകുന്നത്. ഫോൺ അമിതമായി ചൂടാകാതിരിക്കാനായി പ്രത്യേകം സാങ്കേതിക വിദ്യയും ഷവോമി ഈ ഫോണിനായി നൽകിയിട്ടുണ്ട്. Android 14 അടിസ്ഥാനമാക്കിയുള്ള ഹൈപ്പർ OSലാണ് ഷവോമി 14 അൾട്ര പ്രവർത്തിക്കുന്നത്. 6.73 ഇഞ്ച് 2K C8 OLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഉള്ളത്. 120Hz അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ്, 1920Hz PWM ഡിമ്മിംഗ്, 3000 nits പീക്ക് തെളിച്ചം എന്നിവയും ഈ ഡിസ്പ്ലേക്ക് അവകാശപ്പെടാനുണ്ട്. Dolby Vision, HDR 10+ എന്നിവയാണ് സ്ക്രീനിൻ്റെ മറ്റ് സവിശേഷതകൾ. 5,300 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇത് 80W വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങിനെയും പിന്തുണയ്ക്കുന്നുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഫോണിൻ്റെ ഏറ്റവും മികച്ചതായി അറിയപ്പെടുന്നത്. പിൻവശത്ത് മാത്രം 4 ക്യാമറകളാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. OIS പിന്തുണയുള്ള 50MP ലെൻസാണ് ഫോണിൻ്റെ പ്രൈമറി ക്യാമറ. 50MP തന്നെ അൾട്രാ വൈഡ് ഷൂട്ടറും ഒരു ടെലിഫോട്ടോ ലെൻസും ഒരു പെരിസ്കോപ്പ് സെൻസർ എന്നിവ ഈ ഫോണിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 32MP ആണ് ഈ ഫോണിൻ്റെ സെൽഫി ഷൂട്ടർ. പ്രീമിയം ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഫോണ് തന്നെയാണിത്. ഐഫോണും സാംസങ്ങും വിരാജിച്ചിരുന്ന സെഗ്മെൻറ്റിലാണ് അവരോടൊപ്പം ഒരുപക്ഷെ അവരെക്കാളേറെ മികവുള്ള ഒരു കിടുക്കാച്ചി ഫോണുമായി ഷവോമി എത്തിയിരിക്കുന്നത്. താരതമ്യപ്പെടുത്തുമ്പോൾ S24 15 സീരീസിൻ്റെയോ വില ഇതിനില്ല എന്നതും ഹൈലൈറ്റാണ്. ബ്രാൻഡ് നെയിം അതുപോലെ തന്നെ നാലാളോട് പറഞ്ഞു വയ്ക്കാൻ ഒരു ആഡംബരം എന്നിവ വേണമെന്നുള്ളവർക്ക് ഐഫോണിലേക്കും സാംസങ്ങിലേക്കും പോകാം. ഇനി അതല്ല, കുറഞ്ഞ പ്രൈസ് റേഞ്ച് വരുന്ന ആ ഫോണുകളോട്, അതായത് മുന്തിയ സാംസങ് ആപ്പിൾ ഫോണുകളോട് പിടിച്ചു നിൽക്കുന്ന ഫീച്ചറുകളുമായി എത്തുന്ന ഷവോമി 14 അൾട്രയ്ക്കാണ് സ്മാർട്ട് ഫോൺ നിരീക്ഷകർ അധികം മാർക്ക് നൽകുന്നത്. സ്മാർട്ട് ഫോൺ മേഖലയിലെ നിരീക്ഷകനായ ഷെസാം പോലും ആപ്പിളിനും സാംസങ്ങിനും നൽകാത്ത പ്രാധാന്യമാണ് ഷവോമിയുടെ ഈ ഒരു പുതിയ ഫോണിന് നൽകുന്നതെന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.